നമസ്കാരം, റാഫ് ടോക്ക്. ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആരാലും അറിയപ്പെടാതെ കിടന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഫുട്ബോൾ ലോകത്തൊരു മേൽവിലാസമുണ്ടാക്കി കൊടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണെന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, കമൻ്റ് ഇടുന്നത് കാണാറുണ്ട്. എന്തർത്ഥത്തിലാണ് അവരങ്ങനെ പറയുന്നത് എന്നറിയില്ല. കാരണം ക്രിസ്ത്യാനോക്ക് മുമ്പും ഫുട്ബോൾ ലോകത്ത് വിസ്മയിപ്പിച്ച പോർച്ചുഗീസ് ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുസേബിയോയെയും ഫിഗോയെയും ഒന്നും ഒരിക്കലും ഫുട്ബോൾ ലോകത്തിന് മറക്കാൻ കഴിയില്ല. പക്ഷേ ആ മഹാരഥന്മാരൊക്കെ പോർച്ചുഗലിന് വേണ്ടി ചെയ്തതിൻ്റെ 10 മടങ്ങ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തിട്ടുണ്ട്, 10 മടങ്ങ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് കാര്യം, അത് തന്നെയാണ് കാര്യം. 38-ാമത്തെ വയസ്സിലും പോർച്ചുഗലിനായിട്ടുള്ള തൻ്റെ ഗോളടി മേളം തുടരുകയാണ് ക്രിസ്ത്യാനോ. ഇപ്പം ഈ യൂറോ ക്വാളിഫയറിൽ കളിച്ച 2 കളികളിൽ നിന്ന് 2 വീതം ഗോളുകൾ, 4 ഗോളുകൾ അദ്ദേഹം അടിച്ചു കയറ്റിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിലും അദ്ദേഹം 2 ഗോൾ നേടി, ലക്സംബർഗിനെതിരെ 2 ഗോളുകൾ. അതോടുകൂടി 198 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 122 ഗോളുകളിലേക്ക് ക്രിസ്ത്യാനോ കടന്നുപോയി. പോർച്ചുഗലിൻ്റെ ഇതിഹാസ താരങ്ങൾ, പോർച്ചുഗലിന് വേണ്ടി കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള മറ്റ് താരങ്ങളുടെ ഗോളുകളൊന്നും നമുക്ക് കൂട്ടാം. പൗലറ്റ 47 ഗോളുകൾ, അദ്ദേഹത്തിന് പുറകിൽ യുസേബിയോ 41 ഗോളുകൾ, ലൂയി ഫിഗോ 32 ഗോളുകൾ. ഈ മഹാരഥന്മാരുടെ അന്താരാഷ്ട്ര ഗോളുകളെല്ലാം കൂടി കൂട്ടിയെടുക്കുക, നമുക്ക് കിട്ടും 120 ഗോളുകൾ. എന്നാൽ ക്രിസ്ത്യാനോ ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നു 122 അന്താരാഷ്ട്ര ഗോളുകൾ. അവിടെയാണ് വ്യത്യാസം. അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗീസ് ഫുട്ബോളിലെ പ്രാധാന്യം. അത് നന്നായിട്ടറിയാം പുതിയ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ടോപ്പ് 5 ലീഗിൽ കളിക്കാതിരുന്നിട്ടും ക്രിസ്ത്യാനോയെ അദ്ദേഹം ടീമിലേക്ക് എടുത്തത്. ക്രിസ്ത്യാനോയുടെ കമ്മിറ്റ്മെൻ്റ് എന്താണ് എന്ന് തനിക്കറിയാം. ക്രിസ്ത്യാനോയുടെ എക്സ്പീരിയൻസ് യുവതാരങ്ങൾക്ക് എങ്ങനെ പകർന്നു കൊടുക്കാം, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവുമെന്നും തനിക്കറിയാമെന്ന് ആദ്യ ടീം സെലക്ഷൻ്റെ സമയത്ത് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.